അപ്പോൾ മോർണിംഗ് വൈബ്സിലേക്ക് മടങ്ങി എത്തുമ്പോൾ ഇനി നമ്മൾ കോട്ടയത്തേക്കാണ് പോകുന്നത് അല്ലെ കൃഷ്ണ? എന്തു കോട്ടയത്തെ ഏറ്റവും തിരക്കുള്ള ഒരാളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. കോട്ടയത്തെ ഒരാളിന്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് പലരും. ദിവസങ്ങളാണ് പലർക്കും കാത്തിരിക്കേണ്ടി വരുന്നത്. കേരളത്തിന് പുറത്തു നിന്നുള്ളവർ പോലും ഈ കോട്ടയംകാരനെ തിരക്കുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. അപ്പൊ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ മനുഷ്യനൊപ്പമാണുള്ളത്. ഇതാ എന്നൊപ്പം ഉണ്ട്, ഇതാ വള്ളം തുഴഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ട് അനിലേട്ട്. കൊല്ലാട് അനിലേട്ടാ, ഒന്ന് ഒരു ഡേറ്റ് കിട്ടാൻ വലിയ പാടാണല്ലോ. ഇപ്പം ഭയങ്കര തിരക്കാ, കാരണം ഞാനൊരു അപകടമില്ലാത്ത വഞ്ചി സവാരിയുടെ സാരഥി എന്നാണ് മീഡിയാസ് എനിക്ക് തിലവുക്കുറിയായി ചാർജി തന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഞാനിപ്പം കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്ത് തന്നെ, അതായത് ഈ ഗൾഫിൽ നിന്നുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട്, വിവിധ രാജ്യങ്ങളിൽ നിന്നും. രാവിലെ വന്നവര് നമ്മള് ദുബായിലോ, ദുബായിലുള്ളവരാ. അതുപോലെ തന്നെ മഹാരാഷ്ട്ര, അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ നിന്ന് സായിപ്പും മദാമയും ഒക്കെ വരാറുണ്ട്. എന്റെ സുഹൃത്തുക്കളോട് പലരോടും ഞാൻ പറയാറുണ്ട് ഇത് സഹായിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യാൻ, പക്ഷെ അപകടരഹിതമായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ 5 വർഷമായിട്ട് ഇത് ചെയ്ത് വളരെ ഒരു സർവീസ് എന്ന് വേണ പറയാം, ഇതിനകത്ത് എനിക്ക് സർവീസ് ആയി കഴിഞ്ഞു. കുറച്ച് നമുക്ക് അങ്ങോട്ട് പോയാലോ, പോകാം. ഈ ആളുകള് മിക്കവാറും ഫോട്ടോഷൂട്ടാ ഇവിടെ കൂടുതലായിട്ട്, മോഡലിന്റെ വെഡിങ്ങിന്റെ സേവ് ദ ഡേറ്റ്, സീരിയൽ നടന്മാര്, സിനിമാ നടിമാര്, അങ്ങനെയുള്ളവരെ ഇവിടെ കൂടുതലായിട്ടും വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് വരുന്നത്. കാരണം ബുക്ക് ചെയ്യണം എന്നുള്ളതാണ്. ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് മാത്രമേ ഇവിടെ നല്ല ഫോട്ടോസ് ക്യാമറയിൽ കിട്ടുകയുള്ളു. വെയിൽ ഉറച്ചു കഴിഞ്ഞാൽ കാണാനുള്ള ഭംഗിയേ ഉള്ളു. അത് തന്നെയുമല്ല, ഇത് കാണണമെങ്കിൽ 6 മണി തൊട്ട് 9:30 വരെയുള്ള സമയത്ത് മാത്രമേ നമുക്കിത് കാണാൻ കഴിയത്തുള്ളൂ. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ വർഷം തന്നെ ഒരു 293-ാമത്തെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് വന്നിരിക്കുന്നത്. അവർക്കൊക്കെ എന്താന്ന് ചോദിച്ചാൽ, അവർക്ക് ഒരാൾക്ക് അവരുടെ ബോസ് മാത്രമേ അറിയാവുള്ളൂ. ഞാൻ ഇവരുടെ എല്ലാം കൂടെ നിന്ന് ഫോട്ടോ എടുപ്പിക്കാൻ നിന്ന് ആ 293 പേരുടെയും ബോസ് എനിക്കറിയാം. ഇതിപ്പോ ഒരു ഗ്രാമീണ ടൂറിസം എന്നുള്ള നിലയിൽ ഒരു വരുമാനം എന്നുള്ളതുണ്ടോ ഇതിൽ? എങ്ങനെയാണ് അതിന്റെ വരുമാനം എന്ന് പറയാൻ, അങ്ങനെ ഞാൻ ഒരു അമിതമായ തുകയൊന്നും മേടിക്കാറില്ല. ഇവിടെ വരുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ തരും, അതനുസരിച്ച് ഞാൻ അമിതമല്ലാത്ത രീതിയിൽ മേടിക്കും. പിന്നെ കാണുന്നവർക്ക് അവരൊരു തുക നമുക്ക് തരും, പൈസ വേണ്ട, നിങ്ങൾ ഫ്രീ ആയിട്ട് കയറി കണ്ടു എന്നും പറഞ്ഞും കാണിക്കുന്ന സ്ഥിതിയുണ്ട്. നമ്മളൊരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, എന്താണ് അല്ലേണ്ട ഒരു സന്തോഷം ഇതില്? ഇത് എന്റെ സന്തോഷം എന്ന് വെച്ചാൽ, ഇപ്പോ ഈ 5 വർഷക്കാലം കൊണ്ട് 10,000 ആൾക്കാരുടെ കൺകുളിർക്ക് കാണിപ്പിച്ച്, അവർക്ക് കണ്ണിന് കുളിർമ മാത്രമല്ല, ഇത് കണ്ടേച്ച് പോകുമ്പോൾ മനസ്സിന് ആനന്ദം കൂടിയാണ്. അല്ലേട്ട, ഇതൊരു ഓണം വരെ ഉണ്ടോ? ഇപ്പൊ ഒരു 2 മാസമായി തുടങ്ങിയിട്ട്. സെപ്റ്റംബർ വരെ ഉണ്ട്, ആളുകൾക്ക് വരാം, സെപ്റ്റംബർ വരെ വരാം. അപ്പോ അനിലേട്ടൻ ഒരു സുരക്ഷിതമായ യാത്രയാണ് ഉറപ്പുവരുത്തുന്നത്. നമ്മളും അങ്ങനെ സുരക്ഷിതമായ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സെപ്റ്റംബർ വരെ സമയമുണ്ട്, ആർക്ക് വേണം വരാം. കോട്ടയം നഗരത്തിന് തൊട്ടടുത്താണ്, ആർക്കും അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന സ്ഥലം തന്നെയാണ്, കൊല്ലാടാണ് ഇതുള്ളത്. എന്തായാലും കോട്ടയത്ത് നിന്ന് ഉള്ള ഈ മനോഹര കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18. അപ്പോൾ അനിലേട്ടനാണ് കോട്ടയത്തെ ഇപ്പോൾ ഏറ്റവും തിരക്കുള്ള ആള്. എല്ലാ ആളുകളെയും ആ ഒരു മനോഹര കാഴ്ച കൊണ്ട് നടന്ന് കാണിക്കുന്ന അനിലേട്ടനാണ്. അനിലേട്ടൻ പറയുകയും ചെയ്തു, അതായത് 290 പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന്റെ പോസ് പോലും ഞാനിപ്പോൾ പഠിച്ചു. അതൊക്കെ എനിക്കിപ്പോൾ ട്രെയിൻ ചെയ്ത് എല്ലാ വരുന്ന ആളുകളെ അത്തരത്തിൽ പോസ് ചെയ്യിപ്പിക്കാൻ പോലും എനിക്ക് അറിയാം എന്നുള്ളത് സന്തോഷമാണ്. പൈസയ്ക്ക് വേണ്ടിയല്ല, പുള്ളിയുടെ ഒരു എന്താണ് പേഴ്സണൽ സന്തോഷത്തിന്റെ പേരിലാണ് ഇതെല്ലാം ചെയ്യുന്നത്.